നമസ്കാരം. നമ്മുടെ കൈകൾക്കുണ്ടാകുന്ന വേദന, തരിപ്പ്, പുകച്ചിൽ, അതുപോലെ മസിൽസിൻ്റെ ബലക്കുറവ് തുടങ്ങിയ പല ലക്ഷണങ്ങൾ പല സാഹചര്യത്തിലും നമുക്കുണ്ടാകാം. കൈകളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം പലതാണെങ്കിലും അതിനകത്ത് പ്രധാനപ്പെട്ട കാരണം വിരലിൻ്റെ ഭാഗത്തേക്ക് വരുന്ന നേർവുകളുടെ, ഒരു കൂട്ടം നേർവുകളുടെ ഡാമേജ് അല്ലെങ്കിൽ ഇറിറ്റേഷനാണ്, പ്രത്യേകിച്ച് മീഡിയൻ നേർവിൻ്റെ. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. ഉദാഹരണത്തിന് ഡയബറ്റിസ്. ഡയബറ്റിസ് പെരിഫറൽ നേർവിനെ കൂടുതലും ഇറിറ്റേറ്റഡ് ആക്കുന്നുണ്ട്, അങ്ങനെ കൈക്ക് പരിപ്പ് വരാം. അതുപോലെ ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് കാലിനും കൈക്കും ഒരുപോലെ പരിപ്പ് വരാം. അതുപോലെ തന്നെ എലിവേറ്റഡ് സ്ട്രെസ്, അമിതമായിട്ടുള്ള ഫിസിക്കൽ മെൻ്റൽ സ്ട്രെസ് വരുമ്പോൾ, ഉറക്കം ശരിയാകാതെ വരുമ്പോൾ, അങ്ങനെ പല സാഹചര്യത്തിലും നമുക്ക് കൈക്ക് പെരിപ്പും വേദനയും കടച്ചിലും ഒക്കെ തോന്നാം. ചില അവസരങ്ങളിൽ നമ്മൾ കൈക്ക് ഓവർ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അമിതമായ ഭാരം എടുക്കുമ്പം ഒരു രണ്ട് ദിവസത്തേക്കൊക്കെ നമുക്ക് കൈക്ക് ഒരു പെരിപ്പും ബലക്കുറവൊക്കെ ഉണ്ടാവാം. ഇത് അങ്ങനെയുള്ള അവസ്ഥയല്ല, അല്ലാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും നമ്മൾ ഇരിക്കുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ സ്വാഭാവികമായിട്ടും ഇടയ്ക്കിടയ്ക്ക് നമുക്കുണ്ടാകുന്ന ഈ പെരിപ്പ് അല്ലെങ്കിൽ ഒരു ബലക്കുറവ്, അതിന് ചെയ്യാവുന്ന ഒരു 10 എക്സർസൈസുകൾ, എക്സർസൈസുകളുടെ ഒരു സീക്വൻസ്, 10 എക്സർസൈസ് വെച്ചിട്ട് ഒരു സീക്വൻസ് ചെയ്യാവുന്ന ഫിസിയോതെറാപ്പി എക്സർസൈസാണ് ഞാൻ കാണിക്കുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എക്സർസൈസുകളെക്കുറിച്ച്, അതുപോലെ സൈക്കോളജിക്കൽ ടിപ്സ്, മോട്ടിവേഷൻ, അതുപോലെ രോഗങ്ങൾക്കൊക്കെ ഉള്ള നാച്ചുറലായിട്ടുള്ള ഒറ്റമൂലികളെക്കുറിച്ച് ഒക്കെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ എക്സർസൈസ് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യണം. നട്ടെല്ല് നിവർന്നിരിക്കുക, നിവർന്ന് നൂന്ന് നിവർന്നിരിക്കുക. അതുപോലെ തന്നെ ശ്വാസം ഉള്ളിലോട്ടെടുത്ത് മൂക്കിക്കൂടെ ശ്വാസം എടുത്ത് വായിക്കൂടെ ഒരു ഇച്ചിരി ശക്തമായിട്ട് വായിക്കൂടെ വിടുക. ആ രീതിയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം അങ്ങനെ ചെയ്യുക. അതിനുശേഷം എല്ലാ വിരലിൻ്റെ അറ്റത്തും നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എല്ലാ വിരലിൻ്റെ അറ്റത്തും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വലത് കൈകൊണ്ട് ഇടത് കൈയുടെ, അതുപോലെ ഇടത് കൈകൊണ്ട് വലത് കൈയുടെ എല്ലാ വിരലിൻ്റെ അറ്റത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കൈ ഇങ്ങനെ കോർത്ത് പിടിക്കണം. കൈ കോർത്ത് പിടിച്ചിട്ട് അതെ ഈ മൂവ്മെൻറ്റ് ആദ്യമായിട്ട് ചെയ്യാം. ഞാൻ ഈ കാണിക്കുന്ന എല്ലാ മൂവ്മെൻറ്റും ഒരു 50 times ചെയ്യേണ്ടതാണ്. ഇത് ഇങ്ങനെ ചെയ്യണം. അതിനുശേഷം അതേപോലെ തന്നെ കോർത്ത് പിടിച്ചിട്ട് അതെ കൈ ഇങ്ങനെ മടക്കുന്നു. കൈ മടക്കുമ്പം ഈ വിരൽ ഇവിടെ വന്ന് പ്രസ്സാകണം. അതെ ഇങ്ങനെ പ്രസ്സായിട്ട് പോകണം. ശരിക്കും ഈ ഒരു എക്സർസൈസ് നമ്മുടെ കാർപ്പൽ ടണൽ സിൻഡ്രം, നമ്മുടെ മീഡിയൻ നെർവിൻ്റെ ഇറിറ്റേഷൻ കൊണ്ടുണ്ടാകുന്ന കാർപ്പൽ ടണൽ സിൻഡ്രത്തിന് ഏറ്റവും നല്ല എക്സർസൈസാണ്. അതിനെ റിലാക്സ് ചെയ്യിപ്പിക്കാനുള്ള ഏറ്റവും നല്ല എക്സർസൈസാണ് ഇതാണ്ടിത്. അതുപോലെ തന്നെ അതേ പൊസിഷനിൽ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അതെ ഈ എക്സർസൈസ് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഇടയ്ക്ക് നമ്മൾ ശ്വാസം എടുക്കുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യണം. ഡീപ്പായിട്ട് ബ്രീത്ത് എടുക്കുക, ശക്തമായി വായിക്കൂടെ വിട്ട് റിലാക്സ് ആക്കുക. ആ രീതി റിലാക്സ് ആക്കണം ഓരോ എക്സർസൈസിൻ്റെ ഇടയ്ക്ക്. അടുത്തതായിട്ട് ഈ മൂവ്മെൻ്റ് ആണ്, വലത് കൈ കൊണ്ട് ഇടത് കൈയെ പിടിച്ചിട്ട് ഈ രീതിയിൽ മൂവ് ചെയ്യുക മുന്നോട്ട്. കൈ ഇങ്ങനെ ബെൻഡ് ചെയ്യുക. ഇത് കാർപ്പൽ ടണൽ സിൻഡ്രത്തിന് ഏറ്റവും പറ്റിയ വ്യായാമമാണ്. നമ്മുടെ റിസ്റ്റിൻ്റെ ഭാഗമൊക്കെ പെട്ടെന്ന് റിലാക്സ് ആവും. അടുത്ത പൊസിഷൻ കൈ ഇങ്ങനെ വെക്കുക. അതിനുശേഷം അതെ ഈ പൊസിഷൻ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്യുക. അങ്ങനെ ഓരോ കൈയും മാറി മാറി ചെയ്യാം. ഒരു 15 times മാറി മാറി ഓരോ കൈയും ചെയ്യാം. വീണ്ടും നമ്മൾ വിരൽ ഭാഗത്തേക്ക് വരണം. വിരൽ ഭാഗത്തേക്ക് വന്ന് വിരൽ കൂട്ടി പിടിച്ചിട്ട് ആദ്യം നമ്മൾ ചെയ്ത പോലെ വിരൽ കോർത്ത് പിടിച്ചിട്ട് കോർത്ത് പിടിച്ച് ഇങ്ങനെ ശക്തമായി വലിക്കുക. ഇങ്ങനെ വലിച്ച് ഇങ്ങനെ കൊണ്ടുപോവുക. ചെറിയൊരു ബലം കൊടുത്ത് വിരലിനെ വലിച്ച് ഇങ്ങനെ കൊണ്ടുപോകണം. അടുത്ത എക്സർസൈസും വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ച് നമ്മുടെ നെർവിനെയും മസിൽസിനെയൊക്കെ വളരെ പെട്ടെന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുന്നുണ്ട്.
ചെയ്യാൻ ഒരു ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് പോലെ നമുക്ക് തോന്നുമെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഒരു റിലാക്സേഷൻ കിട്ടുന്ന എക്സർസൈസ് ആണ് വേണ്ടത്. കൈ ഈ രീതിയിൽ കൊണ്ടുപോകുന്നു. നമ്മൾ ചെവിയിലേക്ക് പ്രസ് ചെയ്തതിന് ശേഷം കൈ ഒന്ന് വിടർത്തണം. മാക്സിമം കൈ ഒന്ന് പൊക്കി വിടർത്തുക, ചെറുതായിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്ത്. കുറവിന് അടുത്തായിട്ട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആർക്കും ചെയ്യാവുന്നതാണ്, വലത് കൈ കൊണ്ട് ഇടത് കൈയെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നുവെച്ചാൽ ഷോൾഡർ മുതൽ താഴോട്ട് താഴോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്യുമ്പം ആ അറ്റം വരെ, നമ്മുടെ വിരലിൻ്റെ ടിപ്പ് വരെ പ്രസ് ചെയ്യുക. അപ്പം നമ്മൾ ഏത് കൈ കൊണ്ടാണോ പ്രസ് ചെയ്യുന്നത് ആ കൈക്ക് ബലം കൊടുത്തുകൊണ്ട്, ഇപ്പം ഇടത് കൈ കൊണ്ടാണ് പ്രസ് ചെയ്യുന്നത്, വലത് കൈ വളരെ റിലാക്സ് ചെയ്തിരുന്നു. വലത് കൈ വളരെ റിലാക്സ് ചെയ്ത് ഒട്ടും ബലം കൊടുക്കാതെ റിലാക്സ് ചെയ്തിട്ട് വേണം പ്രസ് ചെയ്ത് കൊടുക്കാൻ. ഇത് ഈ ഈ രീതി അങ്ങനെ കൈകളെ ഈ പൊസിഷൻ ഇങ്ങനെ കൊണ്ടുവരിക. വളരെ നമുക്ക് റിലാക്സ് കിട്ടുന്ന പൊസിഷനാണ്. കൈ നമ്മളിങ്ങനെ വിരിച്ചു വെക്കുന്നു. കൈപ്പത്തിയുടെ ആ പൊസിഷൻ നോക്കണം. കൈപ്പത്തി ഇങ്ങനെ ചരിഞ്ഞിരിക്കണം. ഇത് കണ്ടോ, ഈ രീതിയിൽ ഇരിക്കണം കൈപ്പത്തി. കൈപ്പത്തി ഇങ്ങനെ ഇരുന്നിട്ട് തിരിച്ചിങ്ങനെ കൊണ്ടുവരിക. കൈ ചുരുട്ടി പിടിച്ച് തന്നെ കൊണ്ടുവരണം. കൈ ചുരുട്ടി പിടിച്ച് ഇവിടെ കൊണ്ടുവെക്കുക, പിന്നെയും നിവർത്തുക, ചുരുട്ടി പിടിച്ച് വെക്കുക, നിവർത്തുക, ചുരുട്ടി പിടിച്ച് വെക്കുക. അങ്ങനെ കൈപ്പത്തി ഈ പൊസിഷൻ ഇരുന്നുകൊണ്ട് ചുരുട്ടി പിടിച്ച് കൊണ്ടുവന്ന് ഈ പൊസിഷൻ വെക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. സീ നെക്സ്റ്റ് ടൈം. ബൈ.